തെലുങ്ക് ദേശം പാർട്ടിയുടെ നാല് രാജ്യസഭാ അംഗങ്ങൾ ബി ജെ പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ ഗുജറാത്തിൽ നിന്നും ഇത്തരത്തിൽ രണ്ടു പേരെ കൂടി രാജ്യസഭാ അംഗമായി നിർദ്ദേശം ചെയ്യാനുള്ള നടപടികളുമായി ബി ജെ പി മുന്നോട്ട് പോന്നിരിക്കുകയാണ് ഇത് ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അത്തരത്തിൽ ബി ജെ പിക്ക് കടുത്ത വിമർശനവും ഉയരുന്നു രണ്ട് രാജ്യസഭാ സീറ്റിലേക്കുള്ള ഒഴിവാണ് ഗുജറാത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്രിവൻഷ്യൽ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കിയാൽ ഒരു സീറ്റിൽ ബി ജെ പിയും മറ്റേ സീറ്റിൽ കോൺഗ്രസുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക ബി ജെ പിക്ക് നൂറ് സീറ്റും കോൺഗ്രസിന് എഴുപത്തിയേഴ് സീറ്റുമാണ് ഗുജറാത്തിൽ ഉള്ളത് ഇതിന് ആനുപാതികമായിട്ടുള്ള ഒരു വോട്ടിംഗ് സംവിധാനമാണ് അവിടെ നിലവിൽ വരേണ്ടത് പക്ഷേ രണ്ട് നോട്ടിഫിക്കേഷനുകളായി രണ്ട് സമയത്ത് വോട്ടെടുപ്പ് നടത്തുന്നതിലൂടെ രണ്ട് എം പിമാരെ കൂടി ബി ജെ പി കൈക്കലാക്കുകയായിരുന്നു ഇങ്ങനെ വളഞ്ഞ വഴി സ്വീകരിച്ചുകൊണ്ടാണ് ഒരു സീറ്റ് ലഭിക്കേണ്ടിയിരുന്ന കോൺഗ്രസിനെ പോലും തള്ളി ആ സീറ്റ് ബി ജെ പി കൈയടക്കിയത് നിയമത്തിലെ സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ ബി ജെ പി ഈ രണ്ട് സീറ്റും കൈയടക്കിയത് ജനാധിപത്യത്തിന് മേലുള്ള വെല്ലുവിളിയാണ് എന്ന നിലയിലാണിപ്പോൾ കരുതപ്പെടുന്നത് ഏകപക്ഷ ഏക കക്ഷി ഏകാധിപത്യ ഭരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് രാജ്യസഭയിലും ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു സംവിധാനം രാജ്യസഭയിൽ നിലവിൽ വന്നത് ഈ ഒരു സംവിധാനത്തെ കൂടി രാജ്യസഭ എന്ന സംവിധാനത്തെ കൂടി വെല്ലുവിളിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ബി ജെ പി കൈക്കൊണ്ടുവരുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം തെലുങ്ക് ദേശം പാർട്ടിയുടെ നാല് രാജ്യസഭാംഗങ്ങളെയാണ് ബി ജെ പിയിൽ കഴിഞ്ഞ ദിവസം ചേർന്നത് ഡി ടി ഡി പി പാർലമെന്ററി പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിക്കണം ലയിപ്പിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡുവിന് നാലു പേരും ചേർന്ന് പ്രമേയം ഒപ്പിട്ട് നൽകിയിരിക്കുകയാണ് ടി ഡി പി പാർലമെന്ററി പാർട്ടി നേതാവ് വൈ എസ് ചൌധരി ഉപനേതാവ് സി എം രമേഷ് ഗരികാപതി മോഹൻ റാവു ടി ജി വെങ്കിടേഷ് എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നത് ആറ് അംഗങ്ങളിൽ നാലു പേർ പാർട്ടി വിട്ടതിനാൽ ഇവർക്കെതിരെ കൂർമാറ്റ നിരോധന നിയമം ബാധകമാവില്ല രാജ്യസഭയിൽ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീ നീക്കത്തിന്റെ വൻ വിജയമായാണ് ഈ ഒരു നീക്കത്തെ കണ്ടത് മാത്രമല്ല അട്ടിമറി നടന്നത് ചന്ദ്രബാബു നായിഡു വിദേശത്ത് ഉള്ളപ്പോഴായിരുന്നു സമാനമായ നീക്കമാണ് ഗുജറാത്തിൽ ബി ജെ പി നടത്തിയിരിക്കുന്നത് തങ്ങളുടെ അംഗബലം ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിലും മൃഗീയമായ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വേണ്ടി ാണ് ഗുജറാത്തിൽ നിന്ന് രണ്ട് സീറ്റ് ഉള്ളതിൽ ഒരു സീറ്റ് കോൺഗ്രസിന്റേതാണ് ആ സീറ്റ് കൂടി രണ്ട് നോട്ടിഫിക്കേഷൻ വഴി ബി ജെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ